നമസ്കാരം. നമ്മുടെ ചില ചാനലുകളിലൊക്കെ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിരിരിക്കുന്നവർ ചിലപ്പോൾ അവരെ കളിയാക്കാൻ വേണ്ടി പറയാറുണ്ട്. നിങ്ങളുടെ കൂടി വാളയാർ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടി കാണണമെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ ഈ റോഡ് പണി നടക്കുന്നിടത്തൊക്കെയോ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ഇവരെ കളിയാക്കാറുണ്ട്. അപ്പോൾ അവർ കേരളത്തിലെ കാര്യമൊക്കെ വെച്ച് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മൾ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഇവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ്. എന്നാൽ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഹലോ സഹോദരന്മാരെ, ഞാനേ എപ്പോഴും പറയലുണ്ട് സഖാക്കന്മാരോടൊക്കെ, സഖാക്കന്മാരെ നിങ്ങളെ കാര്യമൊക്കെ വളരെ കട്ടപ്പോകുകയാണ്. നിങ്ങളെ കൊടി എന്ന് പറയുന്ന സംഭവമാണ്, ഈ കൊടിയൊക്കെ കേരളം വിട്ട് കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. ഇപ്പം നമ്മൾ കാണുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ, ഇതെവിടെ അറിയോ, ഇത് നമ്മൾ അത് റോഡ് പണിക്കാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കൊടിങ്ങനെ, ഈ കൊടിങ്ങനെ കാണിക്കാണത്. അത് റോഡ് പണിക്ക്, റോഡ് പണിക്കാരാണ് കേട്ടോ. ഇതാണ് നമ്മളെ, നമ്മളെ കുട്ടനെ കണ്ടോ, നമ്മളെ കുട്ടനെ കണ്ടോ, നമ്മളെ കുട്ടനെ ഇങ്ങനെ പിടിച്ചിട്ട് റോഡ് പണിക്കാർക്ക് ഇങ്ങനെ റോഡിൽ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങളെ അവസ്ഥ, ദയനീയാവസ്ഥയാണ് കേരളം വിട്ട് കഴിഞ്ഞാൽ. കണ്ടല്ലോ, റോഡിൽ ചെറിയ അറ്റകുറ്റപ്പണി എന്തോ നടക്കുകയാണ്. അവിടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആ അന്യഭാഷാ തൊഴിലാളി ആയിരിക്കണം പിടിച്ചിരിക്കുന്ന ആ കൊടി. CPMന്റെ കൊടിയാണ്, അരുവാച്ചുറ്റിയൊക്കെ ഉണ്ട്, CPMന്റെ കൊടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച കേരളത്തിൽ കാണാൻ പറ്റത്തില്ല. കാരണം റോഡ് പണി നടക്കുന്നിടത്ത് വണ്ടികളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി CPMന്റെ കൊടിയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അവൻ തല്ലുകൊണ്ട് ഓടുന്ന വഴിക്ക് പുലി പോലും കിളക്കത്തില്ല. അപ്പോൾ ഉറപ്പിക്കാം, ഇത് കേരളത്തിന് പുറത്തൊരു സ്ഥലമാണ്. ഉറപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, എത്ര നല്ല റോഡുകളാണ് എന്ന് നോക്ക്. കേരളത്തിന് ഇതുപോലെ റോഡ് വല്ല അപൂർവമായിട്ട് ഒന്നോ രണ്ടോ സ്ഥലത്ത് കണ്ടെങ്കിലായി, ഇത്രയും വിശാലമായിട്ടുള്ള റോഡ്. അപ്പോൾ രണ്ട് കാര്യം ഉറപ്പിക്കാം, കേരളത്തിന് പുറത്താണ്, കേരളത്തിനകത്തായിരുന്നുവെങ്കിൽ ഈ അന്യഭാഷ തൊഴിലാളിയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ അന്യരാജ്യ തൊഴിലാളിയാണെങ്കിലും ശരി, അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ട്രാഫിക് നിയന്ത്രിക്കാനൊക്കെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കുരു കൊട്ടി അവർ തല്ലി ഓടിക്കും. അപ്പോൾ ഉറപ്പായിട്ടും കേരളത്തിന് പുറത്ത് ഈ കമ്മ്യൂണിസ്റ്റുകളോ അന്തംകമ്പികളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇതെന്നും, കേരളത്തിന് പുറത്ത് ഇവരുടെ കൊടി ഉപയോഗിക്കുന്നത് റോഡ് പണി സ്ഥലത്തും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ, അവിടെ ചുമല മാത്രമുള്ളൂ, ചിഹ്നമൊന്നുമില്ല എന്ന് ഇവരുടെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് 100% സത്യമാണ് എന്ന് ഈ വീഡിയോ തെളിയിക്കുകയാണ്. ഇത് കാണുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്ഥാനം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു ചെറു വീഡിയോയാണിത്. എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ അല്ലേ സഖാക്കളെ. ലാൽസല വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.